ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം സംഗീതം പുറപ്പെടുവിക്കുന്നതായിരിക്കണം. ദൈവത്തോടുള്ള സ്നേഹത്താൽ നാം വളർന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും പ്രമാണിക്കുന്നത് നമുക്ക് ആനന്ദകരമായി തീരും. അപ്പോൾ ഒരു വിശ്വാസി ദൈവകൽപ്പനകളിൽ സന്തോഷിച്ചു തുടങ്ങും. ഈ അവസ്ഥയ്ക്കാണ് സംഗീതം പുറപ്പെടുവിക്കുന്ന ജീവിതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സന്തോഷവും ദുഃഖവും കലർന്ന നമ്മുടെ ജീവിതത്തിൽ സംഗീതവും ഗാനങ്ങളും മനസ്സിന് ആശ്വാസം നൽകുന്നു. ആത്മീയയാത്ര ടെലിവിഷൻ പ്രേക്ഷകർ നിരന്തരം ആവശ്യപ്പെടുന്ന അത്തരത്തിലുള്ള ക്രിസ്തീയ ഗാനങ്ങളുടെ നിങ്ങളുടെ പാട്ടുകളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. ബാല്യകാലത്ത് മാതാപിതാക്കളും ഗുരുക്കന്മാരുമൊക്കെ നമ്മളോട് പറഞ്ഞു തരും, നല്ല സ്വഭാവമുള്ളവരോട് കൂട്ടുകൂടണം, ചീത്ത സ്വഭാവക്കാരോട് കൂട്ടുകൂടരുത്, നല്ല സ്വഭാവക്കാരോട് കൂട്ടുകൂടിയാൽ നമ്മുടെ സ്വഭാവവും നല്ലതാവും, നല്ല സ്വഭാവമുള്ളവർക്ക് ജീവിതത്തിൽ സന്തോഷവും വളർച്ചയും ഉണ്ടാവും. എന്നാൽ നല്ലവരോട് കൂട്ടുകൂടിയാൽ ജീവിതം സന്തോഷപൂരിതമാകുമെന്നൊന്നും തർപ്പിച്ച് പറയാൻ കഴിയില്ല കേട്ടോ. അതിനെന്ത് ചെയ്യണം? യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കണം. ഞാൻ അവൻ്റേത് മാത്രമാണെന്ന് ഉറപ്പിച്ചു പറയണം. അവനെ രക്ഷിതാവായി സ്വീകരിച്ചതിനാൽ എൻ്റെ ജീവിതത്തിലെ ദുർഘടങ്ങളെല്ലാം മാറി. എനിക്കിപ്പോൾ മരണത്തെ ഭയമില്ല. ഇന്ന് എൻ്റെ ജീവിതം സന്തോഷപൂർണമാണ്. യേശുവിൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ, തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ എന്തു മോദം വന്നു എന്നിൽ. യേശുവിൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ, തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ എന്തു മോദം വന്നു എന്നിൽ. പൺവിനകൾ തന്നടുവിൽ സഹായമേകി എൻ്റെ പാപ ശാപമെല്ലാം തന്നിലേറ്റി, ക്രൂശിൽ തൻ ചോരയൻ പേർ കയൂറ്റി, ക്രൂശിൽ തൻ ചോരയൻ പേർ കയൂറ്റി, എന്തു മാറ്റം വന്നു എന്നിൽ. പൊന്നിണം തൻ എൻ വിലയായി വീണ്ടു കൊള്ളുവാൻ എന്നുമെന്നും ഞാനവൻ ദേഹമെൻ ദേഹിയൻ ആത്മാവും, ദേഹമെൻ ദേഹിയൻ ആത്മാവും, എന്തു മാറ്റം വന്നു എന്നിൽ. യേശുവിൻ ഉള്ളത്തിൽ വന്ന നാളിൽ എന്തു മാറ്റം വന്നു എന്നിൽ, നിന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ എന്തു മോദം വന്നു എന്നിൽ. എൻ വഴിയിൽ ദുർഘടങ്ങൾ എല്ലാം നീങ്ങി, എൻ്റെ ആശ എൻ്റെ ലാക്കും താരം യേശുവാനിൽ കണ്ടിടാറായി, ഇന്നുമെൻ ഗാനമീതൊന്നും
വന്ന നാളിൽ എന്തുമാറ്റം വന്നു എന്നിൽ തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ എന്തു മോദം വന്നു എന്നിൽ യേശുവെന്നുള്ളത്തിൽ വന്ന നാളിൽ എന്തുമാറ്റം വന്നു എന്നിൽ തന്നെ ഞാൻ ഉള്ളത്തിൽ ഏറ്റതാലേ എന്തു മോദം. ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നതാണ് താൻ ഒരു അമ്മയാകണമെന്ന്. ഒരു കുഞ്ഞോമനയെ ലഭിക്കുവാൻ പലയിടത്തും നേർച്ച കാഴ്ചകളും അർപ്പിക്കും. തൻ്റെ ഉദരത്തിൽ ജീവൻ തുടിച്ചു തുടങ്ങുമ്പോൾ മുതൽ അവർ ആ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങും, അതിനെ സംരക്ഷിച്ചു തുടങ്ങും. എന്നാൽ അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഒരാൾ അവനെ അല്ലെങ്കിൽ അവളെ സ്നേഹിച്ചു തുടങ്ങിയിടും. അത് മറ്റാരുമല്ല, മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം തമ്പുരാൻ തന്നെ. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നിടുമ്പോൾ ഞാൻ ബലഹീനനാണേ എന്നു കരഞ്ഞപേക്ഷിച്ചാൽ അവൻ നമ്മെ കൈപിടിച്ച് വഴി നടത്തും. ഭയപ്പെടേണ്ട, അവൻ നമ്മോടുകൂടെയുണ്ട്.
ഇനിയൊരു പ്രാർത്ഥനയാണ്. പിതാവേ, എൻ്റെ മനസ്സിലെ ദുഷ്ടചിന്തകളെ നീക്കണമേ. എൻ്റെ ഹൃദയത്തിലെ ദുഃഖങ്ങളെ മാറ്റി വെടിപ്പുള്ളതാക്കണമേ. എന്നിലെ പാപങ്ങളെ കഴുകി കളയണമേ. നിൻ്റെ കൃപ എന്നിൽ ചൊരിയണമേ. പിതാവേ, നിന്നിലുള്ള എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അനുതാപത്തിൻ്റെ മാർഗത്തിൽ എന്നെ നടത്തണമേ. എൻ്റെ ദൈവമേ, അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. നമ്മുടെ ഉറ്റവർ നമ്മെ വിട്ടുപോയാൽ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടായാൽ, നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ ഓടിയെത്തും ആശ്വസിപ്പിക്കാൻ, സാന്ത്വന വാക്കുകൾ പറയുവാൻ. എന്നാൽ ആ വാക്കുകളിലൂടെ ലഭിക്കുന്ന സന്തോഷം നിമിഷങ്ങളെ ഒരുപക്ഷെ കാണൂ. പൂർണ്ണ സന്തോഷം ലഭിക്കുവാൻ നാം എന്തു ചെയ്യണം? കരുണാമയനായ ക്രിസ്തുവിനോട് നമ്മുടെ സങ്കടങ്ങൾ പറയണം. സർവശക്ത, ദുഃഖങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് കടന്നു വരണമേ. ഞങ്ങളെ അങ്ങയുടെ മാറോട് ചേർക്കണമേ. ഒന്നുമില്ലായ്കയിൽ നിന്ന് എല്ലാം നൽകി അങ്ങയുടെ പൈതലാക്കി
ഞങ്ങളെ തീർത്ഥനാഥ. സർവ്വതും അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളെ കാത്തുകൊള്ളണമേ.
യേശുക്രിസ്തുവിനെ വാഴ്ത്തിപ്പാടുവാൻ, അവൻ നമുക്ക് തന്ന ദാനങ്ങളെ വർണ്ണിക്കുവാൻ ഏതൊരു ക്രൈസ്തവ വിശ്വാസിക്കും ആഗ്രഹമുണ്ടാകും. അത്തരത്തിലുള്ള യേശുവിനെ സ്തുതിക്കുന്ന ക്രിസ്തീയ ഗാനങ്ങളുടെ നിങ്ങളാവശ്യപ്പെട്ട നിങ്ങളുടെ പാട്ടുകളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പോൾ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾ കേൾക്കുവാൻ കൊതിക്കുന്ന, കാണുവാൻ ആഗ്രഹിക്കുന്ന ക്രിസ്തീയ ഗാനങ്ങൾ ഞങ്ങളെ അറിയിക്കുവാൻ മടിക്കരുത്. വീണ്ടും കാണാം. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി ജംഗ്ഷൻ പി ഒ, തിരുവല്ല 5. ടെലിഫോൺ 0469-260-6942. ഇമെയിൽ feedback@ay.tv.